ഒരു സ്പേസ് സ്റ്റേഷനിലെ ആസ്ട്രോനട്സ് ആയിരുന്നു ടോം. ഒരിക്കൽ ഒരു ദിവസം അവന്റെ സ്പേസ് ഷിപ്പിൽ ഒരു എക്സ്പ്ലോഷൻ നടന്നു. എത്രയും പെട്ടെന്ന് ആ പരിസരത്തു നിന്നും രക്ഷപ്പെട്ടില്ല എങ്കിൽ അവൻ അവിടെ കിടന്ന് മരിക്കുമെന്ന് അവൻ അറിയാമായിരുന്നു. അവൻ ചുറ്റുപാടുമൊന്ന് നോക്കി. അവന്റെ മുന്നിലായി 4 വാതിലുകൾ പ്രത്യക്ഷമായി. എന്നാൽ ഓരോ വാതിലുകൾക്ക് പിന്നിലും ഓരോ അപകടങ്ങൾ പതിയിരിപ്പുണ്ട്. ഒന്നാമത്തെ വാതിലിന് പിന്നിൽ ശ്വസിച്ചാൽ വളരെ പെട്ടെന്ന് മരിക്കുന്ന പോയിസണസ് ആയിട്ടുള്ള ഗ്യാസ് ആണ് ഉള്ളത്. രണ്ടാമത്തെ വാതിലിന് പിന്നിൽ 25 അടി ഉയരത്തിൽ കത്തിക്കൊണ്ടിരിക്കുന്ന തീയും, മൂന്നാമത്തെ വാതിലിന് പിന്നിൽ ശക്തമായ കറന്റ് പാസ് ചെയ്യുകയും, നാലാമത്തെ വാതിലിന് പിന്നിൽ ക്രൂരമായ അന്യഗ്രഹ ജീവികളുമാണ് ഉള്ളത്. രക്ഷപ്പെടുവാനായി ടോം ഏത് വാതിലാകും തിരഞ്ഞെടുക്കുക? ഉത്തരം പറയുവാൻ നിങ്ങൾക്ക് 10 സെക്കൻഡ് സമയമുണ്ട്. നിങ്ങളുടെ ഉത്തരങ്ങൾ താഴെയുള്ള കമന്റ് ബോക്സിൽ 1 എന്ന് ടൈപ്പ് ചെയ്തിട്ട് രേഖപ്പെടുത്തൂ. ഉത്തരം കണ്ടെത്തിയോ? ശരിയായ ഉത്തരം കണ്ടെത്തിയ എല്ലാ കൂട്ടുകാർക്കും അഭിനന്ദനങ്ങൾ. ടോം ഒരു ആസ്ട്രോനട്ട് ആയതുകൊണ്ട് തന്നെ അവന്റെ കയ്യിൽ സ്പേസ് സ്യൂട്ടുകളിൽ ധരിക്കുന്ന ഒരു ഹെൽമെറ്റുമുണ്ട്. ആ ഹെൽമെറ്റ് ധരിച്ചാൽ ഒന്നാമത്തെ വാതിലുള്ള ആ വിഷവാതകത്തെ ടോമിന് ശ്വസിക്കേണ്ട ആവശ്യമില്ല. സോ അവൻ ഒന്നാമത്തെ വാതിൽ കൂടിയാകും രക്ഷപ്പെടുക. ഓക്കെ ഫ്രണ്ട്സ്, ഇനി രണ്ടാമത്തെ ചോദ്യം. അലീനയും ആൽഫിനും കാമുകി കാമുകന്മാരായിരുന്നു. 2-3 ദിവസം മുൻപ് ആൽഫിൻ അലീനയ്ക്ക് ഒരു യൂട്യൂബ് വീഡിയോ ലിങ്ക് ആൽഫിന് മാത്രം അറിയാവുന്ന ഒരു മെയിൽ ഐഡിയിൽ നിന്നും അയച്ചിരുന്നു. തിരക്ക് കാരണം അലീനയ്ക്ക് ആ വീഡിയോ ഓപ്പൺ ചെയ്യുവാൻ സാധിച്ചില്ല. കുറച്ച് ദിവസം കഴിഞ്ഞ് അവൾ ഫ്രീ ആയ സമയത്ത് അവൾ ആ ലിങ്ക് തുറന്ന് വീഡിയോ കാണുവാൻ ആരംഭിച്ചു. ആ വീഡിയോ കണ്ടതും അവൾ വളരെയധികം പേടിക്കുകയും കരയുകയും ചെയ്തു. തന്റെ പ്രിയതമൻ ഒരു മുഴം കയറിൽ ആത്മഹത്യ ചെയ്യുന്നതിന്റെ ഒരു വീഡിയോ ആയിരുന്നു അത്. അവൾ കുറച്ച് സമയം കരഞ്ഞെങ്കിലും അതൊരു നാടകമാണെന്ന് അലീനയ്ക്ക് മനസ്സിലായി. എങ്ങനെയാണ് അലീന അത് മനസ്സിലാക്കിയത്? ഉത്തരം പറയുവാൻ നിങ്ങൾക്ക് 10 സെക്കൻഡ് സമയമുണ്ട്. നിങ്ങളുടെ ഉത്തരങ്ങൾ താഴെയുള്ള കമന്റ് ബോക്സിൽ 2 എന്ന് ടൈപ്പ് ചെയ്തിട്ട് രേഖപ്പെടുത്തു. ഉത്തരം കണ്ടെത്തിയോ? ശരിയായ ഉത്തരം കണ്ടെത്തിയ എല്ലാ കൂട്ടുകാർക്കും അഭിനന്ദനങ്ങൾ. ഇതൊരു ഫേക്ക് വീഡിയോ ആണെന്ന് പറയുവാനുള്ള പ്രധാന കാരണം, സപ്പോസ് ഇതൊരു ആത്മഹത്യ ആയിരുന്നെങ്കിൽ ആരാണ് ആ വീഡിയോ സ്റ്റോപ്പ് ചെയ്തതും യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തതും ആൽഫിന് മാത്രമറിയാവുന്ന അലീനയുടെ മെയിൽ ഐഡിയിലേക്ക് വീഡിയോ ലിങ്ക് ഷെയർ ചെയ്തതും? ഓക്കെ ഫ്രണ്ട്സ്, ഇനി മൂന്നാമത്തെ ചോദ്യം. ഒരു തിങ്കളാഴ്ചയുടെ പ്രഭാതത്തിൽ ആ നാട്ടിലെ പോലീസ് സ്റ്റേഷനിലെ ഇൻസ്പെക്ടറായി ജോയിൻ ചെയ്തതായിരുന്നു വാട്സൺ. അവിടെ എത്തിയപ്പോൾ തന്നെ തലേ ദിവസം ഉച്ചയ്ക്ക് കൊല ചെയ്യപ്പെട്ട ആൻ എന്നൊരു പെൺകുട്ടിയുടെ കേസാണ് വാട്സണ് കിട്ടിയത്. അദ്ദേഹം ആ കേസ് ഡീറ്റെയിൽസ് മുഴുവനും വായിച്ചു. അതിൽ മൊഴികളിൽ സംശയം തോന്നിയ 3 പേരെ നോട്ട് ചെയ്യുകയും ചെയ്തു. അവരെ വിശദമായി ചോദ്യം ചെയ്യുവാൻ അദ്ദേഹം തീരുമാനിച്ചു. ആനിന്റെ പഴയ കാമുകനായിരുന്ന അലക്സ്, അവളുടെ മറ്റൊരു പഴയ കാമുകനായിരുന്ന പോൾ, അവളുടെ ഒരു സുഹൃത്തായിരുന്ന ആഡം, ഇവരായിരുന്നു ആ 3 പേർ. സംഭവം നടക്കുമ്പോൾ നിങ്ങൾ എന്തു ചെയ്യുകയായിരുന്നു എന്ന വാട്സന്റെ ചോദ്യത്തിൽ ഒന്നാമനായ അലക്സ് പറഞ്ഞത് ഇപ്രകാരമായിരുന്നു: ഞാൻ ആ സമയത്ത് എന്റെ കാമുകിയുമായി ഔട്ടിങ്ങിന് പോയിരിക്കുകയായിരുന്നു. ഏറെ നാൾ അവൾ എന്നോട് ഇക്കാര്യം ആവശ്യപ്പെട്ടിരുന്നു. ഇന്നലെയായിരുന്നു എനിക്ക് സമയം കിട്ടിയത്. രണ്ടാമനായി പോൾ പറഞ്ഞത് ഇപ്രകാരമായിരുന്നു: ഞാൻ ആ സമയത്ത് സ്കൂളിൽ വെച്ച് 2-ാം ക്ലാസ് സ്റ്റുഡൻസിനെ പഠിപ്പിക്കുകയായിരുന്നു. മൂന്നാമനായി ആഡം പറഞ്ഞത് ഇപ്രകാരമായിരുന്നു: ഞാൻ എന്നത്തെയും പോലെ ഗ്രൗണ്ടിൽ ഗോൾഫ് കളിക്കുകയായിരുന്നു. ഞാനൊരു പ്രൊഫഷണൽ ഗോൾഫ് പ്ലെയറാണ്. വിവരമെല്ലാം കേട്ടതിനു ശേഷം വാട്സൺ ആനിന്റെ യഥാർത്ഥ കൊലയാളിയെ കണ്ടെത്തി. ഇതിൽ ആരാണ് ആനിന്റെ കൊലയാളി? ഉത്തരം പറയുവാൻ നിങ്ങൾക്ക് 10 സെക്കൻഡ് സമയമുണ്ട്. നിങ്ങളുടെ ഉത്തരങ്ങൾ താഴെയുള്ള കമന്റ് ബോക്സിൽ 3 എന്ന് ടൈപ്പ് ചെയ്തിട്ട് രേഖപ്പെടുത്തു. ഉത്തരം കണ്ടെത്തിയോ? ശരിയായ ഉത്തരം കണ്ടെത്തിയ എല്ലാ കൂട്ടുകാർക്കും അഭിനന്ദനങ്ങൾ. പോളാണ് ആ കൊലയാളി. കാരണം അന്നൊരു ഞായറാഴ്ച ദിവസമായതുകൊണ്ട് തന്നെ സ്കൂളുകൾ തുറന്ന് പ്രവർത്തിക്കേണ്ട കാര്യമില്ല. ഇനി എന്തെങ്കിലും സ്പെഷ്യൽ ക്ലാസ് ആണെന്ന് പറഞ്ഞാലും 2-ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ഞായറാഴ്ച ദിവസം അങ്ങനെയൊരു സ്പെഷ്യൽ ക്ലാസിന്റെ യാതൊരു ആവശ്യവുമില്ല. സോ പോളാണ് ആ കൊലയാളി. ഓക്കെ ഫ്രണ്ട്സ്, ഇനി ഇന്നത്തെ വീഡിയോയുടെ അവസാനത്തെ ചോദ്യം. ഈ ചോദ്യത്തിന് ഉത്തരം പറയേണ്ടത് നിങ്ങളാണ്. സെൻട്രൽ ജയിലിലെ ഒരു സെല്ലിനുള്ളിൽ കഴിയുന്ന 3 പേരെയാണ് ചിത്രത്തിൽ നിങ്ങളിപ്പോൾ കാണുന്നത്. ഇതിൽ ആരാണ് ആ സെല്ലിൽ നിന്നും രക്ഷപ്പെടുവാൻ ശ്രമിക്കുന്നത്?
നിങ്ങളുടെ ഉത്തരങ്ങൾ താഴെയുള്ള കമന്റ് ബോക്സിൽ 4 എന്ന് ടൈപ്പ് ചെയ്തിട്ട് രേഖപ്പെടുത്തൂ. ഓക്കെ ഗൈസ്, ഇന്നത്തെ വീഡിയോ പൂർണ്ണമാകുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യൂ, നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യൂ. ഈ ചാനൽ നിങ്ങൾ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ദിവസവുമുള്ള അപ്ഡേറ്റുകൾക്കായി ബെല്ലൈക്കൺ പ്രസ് ചെയ്യൂ.